അല്ല ഈ കോൺഗ്രസ്സിന് പാർട്ടി ഓഫീസ് ഇല്ലാത്തതും ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്നലത്തെ കോൺഗ്രസ് ഇന്നത്തെ ബി ജെ പിയും ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആയി മാറുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഉടുപ്പ് കുപ്പായം മാറുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഇതിൽ വേറെ പ്രത്യേകതയൊന്നുമില്ല ഞങ്ങൾ ക്രൂരമായ വേട്ടയാടലുകൾ ബംഗാളിലും ത്രിപുരയിലും നേരിടുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് അങ്ങനെ ആ നേരിടലിന് ഞങ്ങളുടെ ആളുകളുണ്ട് എന്നുള്ള കോൺഗ്രസ്സിന് അതിനില്ല എന്നുള്ളതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല ഇപ്പം കേരളത്തിൽ ഇത്തരമൊരു കാര്യത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇവിടെ നമ്മൾ ഈ എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥികൾ ആ സ്ഥാനാർത്ഥികൾ വിജയിക്കണമെന്ന് സ്വാഭാവികമായി അതിൻ്റെ പ്രവർത്തകർക്കും അണികൾക്കും എല്ലാവർക്കും ആഗ്രഹം ആഗ്രഹമുണ്ടാവും ഞാനിവിടെ സഹ ജോയ്ക്ക് അഡ്വക്കേറ്റ് വി ജോയ്ക്ക് ചുറ്റുകാരുവാൻ നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് ഞാനിത് പറയുമ്പോൾ ഈ പാർലമെൻറ്റ് അംഗങ്ങളുടേതായുള്ള ചില ചുമതലകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പാർലമെന്റിൽ ഹാജരാവുക എന്നുള്ളത് മാത്രമല്ല പാർലമെന്റിൽ നാടിൻ്റെയും നാട്ടുകാരുടെയും വിഷയങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് മാത്രമല്ല ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് വിവിധ നിയമനിർമ്മാണ പ്രക്രിയകളിൽ അവിടെ ഭേദഗതികൾ നൽകുകയും അത്തരം കാര്യങ്ങൾ സഹാവ് വർക്കൽ രാധാകൃഷ്ണന് ഓർമ്മയുണ്ടല്ലോ സഹാവ വർക്കൽ രാധാകൃഷ്ണന് ഓർമ്മയുണ്ടല്ലോ പല ആളുകൾക്കും അദ്ദേഹത്തിനെ കളിയാക്കി അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന് ശാരീരികമായി ചെവി കേൾക്കുന്നതിന് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നുകൊണ്ട് പല ആളുകളും ഇല്ലേ അത്തരത്തിൽ പക്ഷെ ആ മനുഷ്യൻ ലോക്സഭയിലെ സ്പീക്കറായില്ല എന്ന് പറഞ്ഞാലും പാനൽ എഫ് ചെയർമാനിലുണ്ടായിരുന്ന അദ്ദേഹമാണ് ഇന്ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും വിവരാവകാശ നിയമത്തിൻ്റെയും ആ അലകം പിടിയും അങ്ങനെ രൂപപ്പെടുത്തുന്ന പ്രധാന പങ്കുവഹിച്ചത് തീരുന്നില്ല ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് മധുര മധുര കേസ് പഠിച്ചിട്ടുള്ള നിങ്ങൾ പല എന്നുള്ള ഒരു ആദിവാസി പെൺകുട്ടി ക്രൂരമായി അല്ല പൂർത്തിയായിക്കോട്ടെ ഞാനിന്ന് പൂർത്തിയായിക്കോട്ടെ ഞാനിതൊന്ന് നേതാവല്ലേ അദ്ദേഹം ആയിട്ടെതാവ് സുശീല ഗോപാലൻ ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രതിനിധിയായി ലോക്സഭയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് മഹാരാഷ്ട്രയിൽ ആ ക്രൂരമായ സംഭവം ഉണ്ടായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ലോക്സഭ ഒരാഴ്ചക്കാലം അഞ്ചു ദിവസക്കാലം സ്തംഭിക്കേണ്ടി വന്നു ശരി പിന്നീട് നേതാക്കളുടെ യോഗം വിളിച്ചുകൂട്ടി സുപ്രീം കോടതി ഉത്തരവ് ആ വാസ്തവത്തിൽ ആ പെൺകുട്ടിക്കെതിരായിരുന്നു പ്രായപൂർത്തി എത്താത്ത ഒരു ആദിവാസി പെൺകുട്ടി ഇന്ത്യയുടെ ശിക്ഷാ നിയമത്തിൽ ഭേദഗതി ഉണ്ടായത് സുശീല ഗോപാലിന്റെ ഇടപെടലിനെ തുടർന്നാണ് പാർലമെന്റ് അംഗങ്ങൾ എന്ത് ചെയ്തു എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നടന്നു വന്ന വഴികൾ മറന്നു പോകും അങ്ങനെയുള്ള നിരവധി ജനപ്രതിനിധികൾ ഉണ്ടായിരുന്ന ഒരു നാട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ശരി ഇവിടെ ഇപ്പോഴത്തെ നിലവിലുള്ള എം പി എന്ത് ചെയ്തു ചെയ്തില്ല എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം മറ്റു വിധത്തിലുള്ള ചർച്ചകൾ ഞാൻ ആ ചർച്ചയിൽ എന്തുകൊണ്ടാണ് അങ്ങനെ വ്യക്തിപരമായ പരാമർശത്തിന് തയ്യാറല്ല എന്നുള്ളതിനെ സംബന്ധിച്ചു സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് പറയാനില്ലാത്തത് കൊണ്ടല്ല